വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:20. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യരുടെയും ചിന്തയും പ്രവൃത്തിയും സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. എങ്ങനെ സ്വർഗരാജ്യം കൈവശമാക്കാം, അതാണ് എല്ലാവരുടെയും ചിന്ത. എന്നാൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തു ആണ് വഴിയും സത്യവും ജീവനുമായവൻ എന്ന വചനം നമ്മളെ ഓർപ്പിക്കുമ്പോൾ നാം എങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും വചനം നമ്മളെ ഓർപ്പിക്കുന്നു. ഇവിടെ ദൈവിക നീതിയെക്കുറിച്ചും മാനുഷിക നീതിയെക്കുറിച്ചും ഇവിടെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവമക്കളായിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്നാണ്. അതായത് ദൈവീക നീതി ദൈവത്തിൻ്റെ മക്കൾ അനുസരിക്കുമ്പോൾ ലോക നീതി എന്ന് പറയുന്നത് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയാണ്. അവർ മുഖം നോക്കിയും അല്ലെങ്കിൽ സമ്പത്ത് നോക്കിയും ഒക്കെയും നീതി വിധിക്കുമ്പോൾ, ന്യായം വിധിക്കുമ്പോൾ, ദൈവിക നീതി എന്ന് പറയുന്നത് മുഖപക്ഷമില്ലാത്ത നീതിയാണ്. അത് സത്യസന്ധമായിട്ടുള്ള ഒന്നാണ്. അത് നാം സ്വായത്തമാക്കുമ്പോൾ മാത്രമേ നമുക്കത് സ്വർഗരാജ്യത്തിൽ കടക്കുവാനുള്ള ഒരു അനുഗ്രഹമായി ഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മറ്റുള്ളവരുടെ ഇടപെടലിലുള്ള നീതി ദൈവിക നീതി ആയിരിക്കണം. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നതായിരിക്കണം. അതിന് യാതൊരു സംശയവുമില്ല. പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവം ഞങ്ങളുടെ ദൈവമാണ്. അങ്ങയുടെ നീതി ഞങ്ങളിൽ കൂടി മറ്റുള്ളവർക്ക് വേണ്ടി ലഭ്യമാക്കുവാൻ, ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ലോകപരമായിട്ടുള്ള നീതിയെ, മുഖം നോക്കിയുള്ള നീതിയെ മറികടപ്പാൻ, അതിജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ മക്കളെ സഹായിക്കണമേ. അങ്ങനെ ദൈവനാമം മഹത്വപ്പെടണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ.